നേതാക്കന്മാരുടെ രാജിയും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ കോൺഗ്രസിന് ലഭിച്ച അംഗീകാരവുമൊക്കെ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ടോ ദിനംപ്രതി കേന്ദ്ര നേതാക്കന്മാർ രാഹുലിനെതിരെ പലതരം വജ്രായുധങ്ങളാണ് എറിയുന്നത് ലണ്ടനിലെ യാത്രയിൽ മോദിക്കെതിരെ രാഹുൽ സംസാരിച്ചത് ബി ജെ പിക്ക് അത്ര പിടിച്ചിട്ടില്ല ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്നാണ് ബി ജെ പി എം പി നിഷികാന്ത് ദുബെ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെളിവുകളില്ലാതെ ആരോപണം ആരോപണമുന്നയിച്ചതിനാണ് രാഹുലിനെ പുറത്താക്കണമെന്ന് നിഷികാന്ത് ദുബെപ്പെട്ടത് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായാണ് നിശികാന്ത് ദുബെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്ത ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കമ്മിറ്റിയിലെ കോൺഗ്രസ് അംഗം കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് പ്രിവിലേജ് കമ്മിറ്റിക്കു മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ഗൌതം അദാനിയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിച്ചത് എന്ന് നിശികാന്ത് ദുബെ പറയുന്നു തന്റെ പ്രസംഗത്തിൽ അദാനിയുടെ പേര് എഴുപത്തിയഞ്ച് തവണയെങ്കിലും രാഹുൽ ആവർത്തിച്ചു പാർലമെന്റിലെ ഒരംഗത്തെക്കുറിച്ച് ആരോപണമുന്നയിക്കുന്നതിനു മുൻപ് സ്പീക്കറിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് ചട്ടം എന്നാൽ ഈ ചട്ടമാണ് രാഹുൽ ഗാന്ധി ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അന്നത്തെ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് സുബ്രഹ്മണ്യൻ സ്വാമിയെ രാജ്യസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ അടിസ്ഥാനരഹിതമായ അപവാദം ഉന്നയിക്കുന്നത് ജനാധിപത്യത്തെ തുരങ്കം വെക്കുന്നതിന് തുല്യമാണെന്നും നിശികാന്ത് ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്താലും ട്വിറ്റർ യൂട്യൂബ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രസംഗം ലഭിക്കും ഇത് സ്പീക്കറുടെ അധികാരത്തെയും വിവേചനാധികാരത്തെയും ഹനിക്കുന്നതാണ് എന്നും ഇസ്രയേലിലെയും ബംഗ്ലാദേശിലെയും അദാനി ഗ്രൂപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ ഇന്ത്യയുടെ താല്പര്യത്തിന് എതിരല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ വൈദ്യുതി നിലയ കരാറുണ്ടാക്കിയിരുന്നു അതിനാൽ തന്നെ അദാനി ഗ്രൂപ്പിന് വൈദ്യുതി നിലയം സ്ഥാപിക്കാൻ നരേന്ദ്രമോദി സർക്കാർ അനുമതി നൽകിയതിൽ തെറ്റില്ല എന്നും നിശികാന്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം തൃണമൂൽ നേതാവ് കല്യാൺ ബാനർജി ബി അംഗങ്ങളായ സി പി ജോഷി ദിലീപ് ഘോഷ് രാജു ബിസ്ത ഗണേഷ് സിംഗ് തുടങ്ങിയവരും അംഗങ്ങളാണിതിൽ കമ്മിറ്റിയിലെ ഡി എം കെ അംഗം ടി ആർ ബാലു ഹാജരായിരുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു വാദവും നിലനിൽക്കില്ലെന്ന് അദ്ദേഹം കമ്മിറ്റി അധ്യക്ഷന് കത്തെഴുതിയിട്ടുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധി ലണ്ടനിൽ പ്രസംഗിച്ചത് മുഴുവൻ വിവാദമാക്കുകയാണ് ബി ജെ പി എന്ന് എന്നാൽ തൽക്കാലം ഒന്നിനും മറുപടി നൽകാതെ മാറി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി